हाय फ्रेंड्स नमस्कार एल्लावर्क्कुम एन्टे पुतियोरु वीडियोयिलेक्क स्वागतम इन्नु ञान तैयाराक्कान पोकुन्नत् मत्तंगयुडे तोड് कोण्डुळ्ळ ओरु तोरनाण ञान इविडे मत्तंगयुडे कुरच्च् तोड് एडुत्त് वेच्चिट्टुण्ड് कळुकि वृत्तियाक्कि पिन्ने रण्ड് पच्चमुळक् आवश्यमुण्ड് ओरु सवाळ कुरच्च् पयर् पुळुङ्ङियत് चेरु पयराण पुळुङ्ङियत് आवश्यमुण्ड് पिन्ने वेण्डत് इतिलेक्क् चेर्क्कान् आवश्यमुळ्ळ अरप्प् तेङ्ङ ओरु कप्प् കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ജീരകം രണ്ട് വെളുത്തുള്ളി രണ്ട് വറ്റൽമുളക് ഇത് മിക്സിയിൽ ഇട്ടൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയാണ് പിന്നെ നമുക്ക് താളിക്കാൻ ആവശ്യമുള്ള ചുമന്നുള്ളി വറ്റൽമുളക് കറിവേപ്പില ഇനി നമുക്ക് ഇതിന്റെ മത്തങ്ങയുടെ തോട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം പണ്ട് കാലത്തൊന്നും മുത്തശ്ശിമാരൊന്നും മത്തങ്ങയുടെ തോട് വാഴയ്ക്ക നമ്മൾ വറക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തോട് ഒന്നും കളയത്തില്ലായിരുന്നു അതൊക്കെ തോരൻ വെച്ച് കഴിക്കുകയായിരുന്നു ഇന്നത്തെ തലമുറ ഇതൊന്നും ഉപയോഗിക്കാറില്ല ഇതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അതുപോലെ ചേനയുടെ തണ്ട് ചേമ്പൻ തണ്ട് ഉള്ള സാധനങ്ങളൊക്കെ വളരെ ടേസ്റ്റിയാണ് തോരനൊക്കെ വെച്ച് കഴിക്കാൻ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഫാസ്റ്റ് വളരെ ഇത് മത്തങ്ങയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ തോടൊക്കെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് തോരൻ വെച്ച് കഴിച്ചാൽ വളരെ ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി നമുക്ക് അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതിനകത്ത് ചെറുപയർ വൻപയർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം ഞാനിതെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കൂട്ടുകൾ ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ചതച്ചെടുത്തു കൊണ്ടുവരാം ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചുമന്നുള്ളി ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മത്തങ്ങയുടെ തോട്ടിട്ട് കൊടുക്കാം ഇതുവരെയും നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒഴിപ്പിക്കുക
നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ്, വെളുത്തുള്ളി, ജീരകം, തേങ്ങ, വറ്റൽമുളക് മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്ന് ചാഴ്ച്ചെടുക്കാം. ഇതൊന്ന് അങ്ങനെ ചേർത്ത് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് മൂടി അടച്ച് വേവിക്കാം. ഒന്ന് ആവി കയറ്റിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മൂടി ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം. എന്നിട്ട് ഇളക്കിയിട്ട് ഇങ്ങോട്ട് മൂടി അടച്ച് വേവിക്കും. ഇനി നമുക്കിതിന്റെ മൂടി ഒന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലെ വെള്ളമൊക്കെ ഒന്ന് തോരട്ടെ. നമ്മുടെ മത്തങ്ങ, ചെറുപയർ, സ്വാദിഷ്ടമായ തോരൻ റെഡി ആയിരിക്കണം. വെള്ളമൊക്കെ പറ്റി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയും തീ ഓഫ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ എനിക്ക് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.